ഇടുക്കിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം പ്രചാരണ രംഗത്ത് സജീവമായി എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും. ജില്ലയിലെ വികസനം ചർച്ചയാക്കിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. പ്രചാരണ രംഗത്ത് ഏറ്റവും ഒടുവിലാണ് സംഗീത വിശ്വനാഥൻ എത്തിയതെങ്കിലും പ്രവർത്തകരെ ഇറക്കി റോഡ് ഷോ അടക്കം നടത്തി കളം നിറയുകയാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ആണ് പ്രചാരണ രംഗത്ത് സജീവമായത്. തൊട്ടുപിന്നാലെ സിറ്റിംഗ് എം പിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും കളം നിറഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മൂന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ബി ഡി ജെ എസ് പ്രതിനിധിയായ സംഗീത വിശ്വനാഥന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത്. പ്രഖ്യാപനവും പ്രചാരണവും അല്പം വൈകിയെങ്കിലും ഇടത് വലത് മുന്നണികൾക്കൊപ്പം തന്നെ പ്രചാരണ രംഗത്ത് സംഗീതയും സജീവമായി. മുഖ്യ ചർച്ച ഇടുക്കിയുടെ ടൂറിസവും മറ്റു വികസനവും തന്നെ. ഇടുക്കി മെഡിക്കൽ കോളേജ് വിഷയങ്ങൾ, ഇടുക്കിയുടെ ടൂറിസം ഡെവലപ്മെന്റ്, ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം, തീർച്ചയായിട്ടും അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും തുടർച്ചയായ മൂന്നാം തവണയും മത്സര രംഗത്തെത്തുമ്പോൾ 2021 ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ സംഗീതയെ ഇടുക്കിക്കാർക്ക് പരിചിതമാണെന്നതും ജില്ലയിൽ ബി ഡി ജെ എസിനുള്ള വോട്ട് വിഹിതവും ഈഴവ സമുദായത്തിലുള്ള സ്വാധീനവുമാണ് സംഗീത വിശ്വനാഥന്റെ കരുത്ത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.